നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനവിരുദ്ധ കാര്യങ്ങൾ കൈക്കൊള്ളുന്നു എന്ന പരാതി വ്യാപകമായി ഉയരുന്നു പക്ഷേ അതിനിടയിലും ആളെ കയ്യിലെടുക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം വഴിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ച് പണം വിതരണം ചെയ്ത് സർക്കാരിന് മുന്നിൽ ഇതുവരെയുള്ള കുടിശ്ശികകൾ വെല്ലുവിളിയായി തുടരുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പണക്കുറവ് മൂലം കൂടുതൽ ഗുരുതരമാവുകയാണ് എന്നാണ് റിപ്പോർട്ട് ഈ മാസം കൂടിയാകുമ്പോൾ ആറു മാസത്തെ പെൻഷൻ കുടിച്ചുകയാകും ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയിലധികം വേണം എന്നാൽ സർക്കാരിന്റെ പക്കൽ ഈ തുക ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡുവായ ആയിരത്തി രൂപ കൊടുത്തു എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ കുടിച്ചുകയായിരുന്നു ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് അത് ഡിസംബറിൽ നൽകേണ്ട തുകയായിരുന്നു മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും ഉത്സവാവസരങ്ങളിലോ മറ്റോ രണ്ട് ഗഡുക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല എന്നാണ് സൂചനകൾ രണ്ടു ഗഡു ഒരുമിച്ച് നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്ന് വായ്പയെടുത്താണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു കൂടി നൽകാൻ തികയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ പണം തിരിച്ചെടുക്കാനും ആവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ എന്നിട്ട് വേണം ഈ മാസം പെൻഷൻ നൽകണം എന്നതാണ് അവസ്ഥ അതിനിടെ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന വേളയിൽ പണം നൽകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് ഇതിൽ ഇരുപതിനായിരം പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി രൂപ വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങിയിട്ടുണ്ട് നിലവിൽ കടമെടുത്താണ് കേരളം മുമ്പോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും കിഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യതയുണ്ട് അങ്ങനെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാൻ ആകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷനുവേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ് അതുകൊണ്ടുകൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ തുക വികസന ആവശ്യത്തിലേക്ക് മാറ്റാനുള്ള ആലോചന സാമൂഹ്യക്ഷേമ പെൻഷനും മറ്റും മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് യുവാക്കൾക്ക് ജോലി നഷ്ടം ഉണ്ടാകില്ല എന്ന സന്ദേശം നൽകി പെൻഷൻ പ്രായം ഉയർത്തേണ്ട സാഹചര്യമുണ്ടെന്നാണ് വിലയിരുത്തൽ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഭിക്ഷയാണെന്നും ഹൈക്കോടതിയെ നേരത്തെ സത്യവാങ്മൂലത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ അറിയിച്ചിരുന്നു ഇതിൽ വ്യാപക പ്രതിഷേധവും പ്രതികരണവും അന്നുണ്ടായിരുന്നു പിണറായി വിജയന്റെ അഹങ്കാരത്തിന് അൻപത് ലക്ഷം സാധാരണക്കാർ ബാലറ്റിലൂടെ തിരിച്ചടിക്കുമെന്ന് അന്നത്തെ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ കുറ്റപ്പെടുത്തിയിരുന്നു കോവിഡ് കാലത്ത് കിറ്റ് നൽകിയ ആളുകളെ പറ്റിച്ച് അധികാരത്തിലേറി നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയിൽ നാടുപിറപ്പിച്ച് യാത്ര ചെയ്യുന്ന പിണറായി വിജയൻ ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നത് ഈ സമീപനം സ്വീകരിച്ചത് എന്നായിരുന്നു ഹസന്റെ വാക്കുകൾ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് വന്നതോടെ ഇനി എപ്പോൾ നൽകണം എത്ര നൽകണം ആർക്ക് നൽകണം എന്നൊക്കെ പിണറായി വിജയൻ തീരുമാനിക്കും ജനങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങാം കിട്ടിയില്ലെങ്കിൽ മിണ്ടാതെ ഒരു മൂലയ്ക്കിരുന്നോണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ തിട്ടൂരം എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു റംസാൻ വിഷു ഈസ്റ്റർ തുടങ്ങി പുണ്യനാളുകളിൽ പോലും ജനങ്ങളെ സർക്കാർ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടിയെപ്പോലെ ബാക്കിയുള്ളവരും തെരുവിൽ ഇറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യപറ്റില്ലാത്ത ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു